അപ്പൊ ഗിന്നസ് റെക്കോർഡിലേക്കുള്ള ആ ഒരു പ്രയത്നത്തിലാണ്. അപ്പൊ ലോകത്തിൽ ആരും ഇതുവരെ കൈവിട്ടിട്ട് ഈ സൈക്കിൾ ചവിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ചവിട്ടി നോക്കിയാലോ, നോക്കിയേക്ക വാ. ഹലോ, ഹായ്. ഞാനിന്ന് തൃശ്ശൂരാണുള്ളത്, തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. ഇവിടെ 17 വയസ്സുള്ള ഒരു പയ്യൻ രണ്ട് സൈക്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. രണ്ടല്ല, വീട്ടിലും കുറെ സൈക്കിളുകൾ ഇനിയും ഉണ്ടാക്കിയിട്ട്. എത്ര സൈക്കിൾ ഉണ്ടാക്കിയിട്ട് മൊത്തം? 6 എണ്ണം. 6 സൈക്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് കേരളത്തിൽ കിട്ടാത്ത സൈക്കിളുകൾ, വിദേശ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു സൈക്കിളാണ് ഈ പെനി പാർട്ടി എന്ന് പറയുന്ന ആ ഒരു സൈക്കിള്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലില്ല, അതുപോലെ തന്നെ വിദേശങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നിരോധിച്ച ഒരു സൈക്കിളാണ്. കാരണം ഇത് ഒരുപാട് ഡേഞ്ചർ സൈക്കിളാണ്, പല രാജ്യങ്ങളിലും ഈ ഒരു സൈക്കിൾ ഇല്ലീഗലാണ്. അപ്പൊ ഞാൻ അതിന്റെ ആ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. എന്താ, അതായത് ഈ ഒരു സൈക്കിളിന്റെ ഫ്രണ്ടില് ചെറിയ ടയറ്, ഇതിന്റെ ബാക്കില് വലിയ ടയറ്, ഇതിന്റെ അടി നേരെ തിരിച്ച് വലിയൊരു ടയർ ഫ്രണ്ടില്, അതുപോലെ ബാക്കില് ചെറിയൊരു ടയർ. ചെറിയൊരു ടയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ചെറിയൊരു ടയർ. അപ്പൊ ഇത് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കേട്ടോ. ചവിട്ടുന്ന ശരിക്ക് നല്ല ഹൈറ്റില്ല. ഇത് എത്ര അടി ആയിട്ട്? 4 അടി ആയിട്ടില്ലേ അല്ലേ? ഇത് എങ്ങനെ സ്ഥിതി ചവിട്ടുന്നത്? അമ്മു കേട്ടാ, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ചവിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടാ. വെറുതെ അല്ല, ഇത് വിദേശ രാജ്യങ്ങളൊക്കെ ഇല്ലീഗലാക്കിയതല്ലേ. കുറച്ച് ഡേഞ്ചർ ആണ്, കാരണം ആക്സിഡന്റുകൾ കൂടാം അല്ലേ. അപ്പൊ ഇങ്ങനെയാണ്. നമ്മുടെ ലോക്ക്ഡൌണിൽ ഉണ്ടാക്കിയാണോ? ലോക്ക്ഡൌണിൽ വെറുതെ ഇരിക്കുമ്പോ തോന്നിയ ഒരു കാര്യമാണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് ഒക്കെ തിരിക്കല് ശരിക്കും കാലുകൊണ്ട്, കാലുകൊണ്ടല്ല കൺട്രോളില്, കാലുകൊണ്ടാണ് ശരിക്കും കൺട്രോൾ ചെയ്യുക. പിടിക്കുന്നുള്ളു അല്ലേ, ബാലൻസ് കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് പിടിക്കുക ഹാൻഡിൽ. ഇത് മാത്രം കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ ഒരു പെഡലിന്റെ മുകളാണ്. എന്താണ് ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടാക്കാം, ഒരു വെറൈറ്റി രൂപത്തിലുള്ള സൈക്കിളുകൾ ഉണ്ടാക്കാന്ന് ചിന്തിക്കാൻ കാരണം എന്താ? അല്ല, ഈ സൈക്കിള് ഞാൻ ഇപ്പൊ നെറ്റില് വിദേശത്തൊക്കെ ഓടിക്കണണ്ടാണ്. അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഇവിടെ ആരുടെയും ഇല്ല, വാങ്ങിക്കാൻ വേണ്ടിട്ട് അന്വേഷിച്ചിരുന്നോ? അത് കൊറേ അന്വേഷിച്ചിരുന്നു, കൊറേ സൈറ്റിലൊക്കെ നോക്കിയപ്പോ നല്ല വിലയും അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇന്ത്യയിൽ കിട്ടാനുണ്ടോ? ഇല്ല, കിട്ടാനില്ല. ഇന്ത്യയിൽ കിട്ടാനില്ല, എവിടെയും കൊടുക്കില്ല. അതായത് സംഭവം പുറം നാട്ടിൽ തന്നെ കുറച്ച് സ്ഥലത്ത് ഇല്ലീഗലാ. അപ്പൊ അവിടെ നിന്നൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യം, ശരിക്കും ഈ ഒരു സൈക്കിളിന്റെ ഇതിന്റെ പേരെന്ന് പറയുന്നത് പെനി ഫാർട്ടി. പെനി എന്ന് പറഞ്ഞ അമേരിക്കത്തെ പെനി എന്നും ഫാർട്ടിങ് എന്നും പറഞ്ഞ രണ്ട് കോയിൻസ് അമേരിക്കയില്. പെനി എന്ന് പറഞ്ഞ കുറച്ചുകൂടി വലിയ റൗണ്ട് ആയിട്ടുള്ള നാണയവും ഫാർട്ടിങ് എന്ന് പറഞ്ഞ ഏറ്റവും ചെറുതാണ്. അപ്പൊ അതും കൂട്ടി വെച്ചിട്ടുണ്ടാക്കിയ ഒരു സൈക്കിളാണ്. അവിടെ അമേരിക്കത്തെ ആൾക്കാരൊക്കെ പണ്ട് കാലത്ത് മറ്റേ നമ്മളിപ്പോ ബുള്ളറ്റിന്റെ ക്ലബ്ബ് രൂപീകരിക്കണ പോലെ ഡാൻഡി ഹോൾസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇറക്കുണ്ടായിരുന്നു. ഇങ്ങനെ ക്ലബ്ബുകള് സൈക്കിള് കുറെ ദൂരമൊക്കെ പോണത്. അപ്പൊ അങ്ങനെ വന്നതാണ് സൈക്കിള്, ഡാൻഡി ഹോൾസ് എന്ന് അങ്ങനെയാണ് പേര് വന്നത്. ഇത് 1860, അതായത് സൈക്കിളിന്റെ ഫസ്റ്റത്തെ രൂപം ഇതാണ്. ചെയിൻ കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുമ്പ് ഉണ്ടായിരുന്ന സൈക്കിളാണ് ആദ്യത്തെ സൈക്കിൾ എന്നാണ് പേര് വരുന്നത്. പിന്നെ ഇത് 1860 കണ്ടുപിടിച്ചേ. പിന്നെ ഇത് ഇപ്പൊ ഇല്ലീഗലാകാൻ കാരണം ഇതിന്റെ മുകളിൽ നിന്ന് ഇപ്പൊ നല്ല ഇത്ര ഹൈറ്റ് അല്ല, ഇത് 6 അടി ഹൈറ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ചവിട്ടാൻ പാകത്തിന് ഒന്ന് ഹൈറ്റ് കുറച്ചിട്ട് ചെയ്താണ്. നമ്മുടെ അവിടെ ഇത്രയും പോകുന്ന ചക്രം കിട്ടുള്ളൂ. ശരിക്കും ഇത് 6 അടിയുടെ ചക്രമൊക്കെ വരുന്നത് ഫ്രണ്ടിലത്തെ ചക്രം. അപ്പൊ അതിന്റെ മുകളിൽ ഇത് ഫ്രണ്ട് ബ്രേക്ക് മാത്രമുള്ള ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ്, ബാക്കില് വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ വന്ന് അടിച്ചിട്ട് ഫസ്റ്റ് തന്നെ കഴുത്തിന് പണിയിട്ടുന്ന കാരണം പെട്ടെന്ന് അങ്ങനെ കൊറേ മരണപ്പെട്ട കൊറേ കേസുകളൊക്കെ ഉണ്ട്. പല നാടുകളും ഇത് ഇല്ലീഗലാക്കിയുണ്ട്. മറ്റൊരു സൈക്കിൾ പറയാണിതാ, മറ്റൊരു സൈക്കിൾ. ഈ ഒരു സൈക്കിൾ ഉണ്ടാക്കാൻ എങ്ങനെയാണ് ഇത്? നെറ്റിൽ കണ്ടിട്ടുണ്ടാക്കിയാണ്. ഇത് എങ്ങനെയാണ് ഇത്? ഇങ്ങനെ ഒരു സൈക്കിള് ഞാൻ ഈ സൈക്കിള് പെനി ഫാർട്ടിങ് ഉണ്ടാക്കിയപ്പോ ആൾക്കാര് ഞാൻ പോണ കണ്ടപ്പോ ആൾക്കാര് ചോദിച്ചു ഇത് നേരെ തിരിച്ചല്ല വേണ്ട, ചെറിയ ടയർ ഫ്രണ്ടിലും വലിയ ടയർ ബാക്കിലല്ലേന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ ചെറിയ ടയർ അല്ല വേണ്ടെന്ന് ചോദിച്ചു. അവര് പറഞ്ഞല്ലേന്ന് വെച്ചിട്ട് അതുകൂടി. അപ്പൊ ആളുകളെ ഇനി ആ ഒരു പറയല് അതും എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ചെറിയ ടയറ് ഫ്രണ്ടില്, അതുപോലെ വലിയ ടയറ് ബാക്കില്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ രണ്ട് സൈക്കിളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സൈക്കിൾ ഒന്ന് ഓടിച്ചു നോക്കാം. എന്താണ് ഈ സൈക്കിളിന്റെ പേരെന്താ?
ഈ സൈക്കിള് അവര് പറഞ്ഞുണ്ടാക്കിയ കാരണം ഇത് ഫിക്സ്ഡ് ഗിയർ എന്നൊക്കെ പറയും. ഇത് നെറ്റിലൊക്കെ ഇതിന്റെ ഗൂഗിൾ നോക്കിയപ്പോ ഫിക്സ്ഡ് ഗിയർ എന്നൊക്കെ കാണിച്ചു. അതെ, ഇതും ഫിക്സ്ഡ് ഗിയർ എന്നാണ് നെറ്റിലൊക്കെ കാണിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയപ്പോ ഇങ്ങനത്തെ സൈക്കിൾ ഉണ്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നെറ്റിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായി. ഇതേതായിരുന്നു ശരിക്കും മുന്നേ സൈക്കിൾ ഏതായിരുന്നു? ഇത് ലേഡി ബേർഡ്. അതെ, അത് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കാണ് അല്ലെ. അപ്പോ നമുക്കൊന്ന് ചവിട്ടിക്കാലോ, ഒരു പട്ടപ്പടച്ച് നോക്കട്ടെ. പൊള്ളിയാണ് കേട്ടോ. ടയർ ചെറുതാണ്, ചവിട്ടുമ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. എന്ത് ഓടിക്കുമ്പോ കുഴപ്പമില്ല, തിരിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതായത് കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മള് സൈക്കിൾ ചവിട്ടുന്ന പോലെ തന്നെ ഒന്നാമത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാല് ഓടിക്കണത് മാത്രം, തിരിവ് വരുമ്പോ കുറച്ച് ഓടിച്ചാൽ മതി, നന്നായിട്ട് തിരിയില്ല. അപ്പൊ സൂക്ഷിച്ച് ഓടിക്കണത് മാത്രം, മറ്റത് ചവിട്ടാൻ കുറച്ച് ടൈം എടുത്തോ? അത് ഫ്രീ വീലല്ലോ, ഫ്രീ വീലിന്റെ ഒക്കെ കാരണം നമ്മള് ചവിട്ടണം നിർത്തി കഴിഞ്ഞാൽ. ഇനി മറ്റേ സൈക്കിൾ നമുക്ക് ചവിട്ടി നോക്കാം. ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോകണോ? ഇൻക്രെഡിബിൾ, കാരണം ഈ സൈക്കിൾ ഇതുവരെ ആരും കൈവിട്ട് ഓടിച്ചിട്ടില്ല. കൈവിട്ട് ആരും ഓടിച്ചിട്ടില്ല, അപ്പൊ നമ്മൾ ഓടിക്കാൻ പോവാണ്. 10 കിലോമീറ്റർ കൈവിട്ടിട്ട് ഓടിക്കാം. ഇപ്പൊ കൈവിട്ടിട്ട് ഈ സൈക്കിൾ ഓടിക്കാം. അതെ, നമുക്കത് കാണില്ല. ലോക റെക്കോർഡിലേക്ക്, ഗിന്നസ് റെക്കോർഡിലേക്കുള്ള ആ ഒരു പ്രയത്നത്തിലാണ്. അപ്പോ അതിന്റെ പേപ്പർ വർക്ക് ഒക്കെ കഴിഞ്ഞോ? ഓൾറെഡി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോകത്തിൽ ആരും ഇതുവരെ കൈവിട്ടിട്ട് ഈ സൈക്കിൾ ചവിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ചവിട്ടി നോക്കിയാലോ, നോക്കിയേക്കാം. വാ, അജുനെ, ഇങ്ങനെ എത്ര കിലോമീറ്റർ നമുക്ക് ചവിട്ടാൻ പറ്റും? ഇങ്ങനെ ഞാൻ ഇപ്പോ 5 കിലോമീറ്റർ ആണ് ചവിട്ടിയേക്കണേ. പത്ത് കിലോമീറ്റർ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിട്ട് ചവിട്ടി കാണിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ, ഏഹ്, പ്രതീക്ഷിക്കണത്. അപ്പൊ 1 കിലോമീറ്റർ ചവിട്ടിയാലും സംഭവം ഗിന്നസ് റെക്കോർഡിൽ കയറാം. കിട്ടും, പെട്ടെന്ന് വേറെ ആരും നമ്മളെ കവർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് 10 കിലോമീറ്റർ പെട്ടെന്ന് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു പോകും. ആ, റെക്കോർഡ് ബ്രേക്ക് ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ 10 കിലോമീറ്റർ നമ്മള് ചവിട്ടി കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് ഹാൻഡിൽ തൊടാണ്ടാണ് തിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ, ഏഹ്, അതായത് അതിന്റെ ഈ പെഡലിന്റെ മുകളിലാണ് കൺട്രോൾ കംപ്ലീറ്റ് അല്ലേ. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ 10 കിലോമീറ്ററും ചവിട്ടി നോക്കാന്നുള്ളതാണ്. എത്ര ദൂരം വേണ്ടി പോലെ അജുവിനെ, ഏകദേശം കുറെ ദൂരം വന്ന് ചവിട്ടിട്ടുണ്ട്, വേണി സ്റ്റോപ്പ് ചെയ്യണ്ടി, കാരണം എത്ര കിലോമീറ്റർ വേണ്ടി ഇങ്ങനെ ചവിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പൊ അജുവിനെ, ഇതുപോലെ നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇതുപോലെ സൈക്കിളുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം യൂണിക് സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ കുറെ മോഡൽസ് ഉണ്ട്, നമ്മള് കണ്ട ഞെട്ടുന്ന രീതിയിലുള്ള ഒരുപാട് സൈക്കിളുകൾ വരാറുണ്ട്. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ സാധാരണ നോർമൽ സൈക്കിൾ എന്നല്ലാണ്ട് യൂണിക് സൈക്കിൾസ് കൊണ്ടുവരണം തന്നെയാണ് ആഗ്രഹിക്കണേ അല്ലേ. അപ്പൊ നാട്ടില് കിട്ടാത്തോണ്ടാണ് ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടാക്കിയത്. അജുവിനെ, എത്ര പ്രൈസ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി? നമുക്ക് എത്ര എത്ര രൂപ ചെലവ് തന്നിട്ടുണ്ട്? 6000 സൈക്കിൾ ഉണ്ടാക്കി. ആര് 6000 രൂപക്ക് സൈക്കിൾ ഉണ്ടാക്കി? ആ സൈക്കിളിന്റെ മുകളാണ് ലോക റെക്കോർഡിന് വേണ്ടിയിട്ട് ചവിട്ടാൻ പോണത് അല്ലേ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ കാണുമ്പോ ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ട് കാണണം കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട്. വീണ്ടും കാണാം.